നമ്മളിന്ന് പോയത് വേറെ എങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, ജിയോടെ എയർ ഫൈബർ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ അത് എന്തൊക്കെയാ ഉള്ള, എന്തൊക്കെയാ അത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാം. ഇത് ആക്ച്വലി കടയിൽ പോയി മേടിച്ചൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇത് അവർ ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ള, എന്തൊക്കെയാ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു മൂന്ന് ഡിവൈസ് അതിൻ്റെ അകത്ത് തീർന്നേക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമലി കേബിളിനോട് കിട്ടുന്ന സെറ്റ് ഓഫ് ബോക്സ് ഇല്ലേ, അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ബോക്സ് ആണ് നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ഉണ്ടാകുന്നത്. ആണെന്നുണ്ടെങ്കിൽ നോർമൽ സെറ്റ് ബോക്സ് പോലെ അല്ല, അതിനകത്ത് കുറെ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മോഡമാണ് കൊടുത്തിരിക്കുന്നത്. മോഡാണെന്നുണ്ടെങ്കിലും കുറച്ച് നോർമലി കാണുന്ന ഒരു ചെറിയ മോഡോ അല്ല, കുറച്ച് വലിപ്പമുള്ള ഒരു മോഡോ ആണ്. ഒരു മോഡേൺ ഡിസൈനൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മേളിലൊക്കുന്ന ആന്റിനയാണ്, അതായത് നമ്മുടെ വീടിന്റെ മേളിൽ ഒരു ആന്റിന വെക്കാണ് ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നോർമലി ഇപ്പോൾ ഫൈബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മഴ പെയ്താലും ഒരു മരം വീണാലും ഒക്കെ കേബിൾ കട്ടായി പോകും, ഇടയ്ക്ക് ഡിസ്കണക്ഷൻ ഒക്കെ വരാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് മേലെ ആന്റിന ആയതുകൊണ്ട് തന്നെ നമുക്ക് 24x7 കട്ടാവാത്ത രീതിയിൽ നമുക്ക് ഇന്റർനെറ്റ് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമുക്ക് ഈ ബോക്സിലുള്ള ഓരോ കാര്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മോഡമാണ് ഈ കാണുന്നത്. ഇതൊരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നോർമലി കാണുന്ന മോഡൽ നല്ല വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഏരിയയിലോ ആന്റിനോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. വോൾ മൗണ്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സെറ്റ് ഓഫ് ബോക്സ് വരുന്നത്. അപ്പൊ നമുക്ക് മേളിലുള്ള ആന്റിന എന്നൊരു കണക്ഷൻ നേരെ വരുന്നത് ഈ ഒരു മോഡത്തിലേക്കാണ്. മോഡത്തുനിന്നാണ് ഒരു കണക്ഷൻ നേരെ സെറ്റ് ഓഫ് ബോക്സിലേക്ക് പോകുന്നത്. അവിടുന്ന് HDMI കേബിൾ ത്രൂ ആണ് നമുക്ക് ടിവിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഈ കാണുന്ന ഇതിന്റെ റിമോട്ട് വരുന്നത്. റിമോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ടിൻ്റെ അകത്ത് ഹോട്ട്സ്റ്റാറിനും നെറ്റ്ഫ്ലിക്സിനും വൂട്ടിനും യൂട്യൂബിനും ഒക്കെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ റിമോട്ട് കാണുന്ന എല്ലാ ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ജിയോയുടെ ഒരു യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ടിവിയിൽ ഓൺ ആയി വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ജിയോ ടി വി ഉണ്ട്, ജിയോ സിനിമ കൊടുത്തിട്ടുണ്ട്. അവരുടെ തന്നെ ആപ്സ് ആണ് അതൊക്കെ, ലൈവ് ടി വി, ജിയോ സാവൻ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രീ ഓർഡർ ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് 14 ഒ ടി ടി ആപ്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് ആപ്സിന്റെ ഇത് ഞാൻ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്റർഫേസ് തന്നെ. ഇതിനകത്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, C5 ഉണ്ട്, എപ്പിക്, സോണി ലിവ്, അങ്ങനെ കുറെ ഏകദേശം ഒരു 16 ആപ്സുകൾ ഇതിനകത്ത് പ്രീലോഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ആപ്സും യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ടി വി ചാനൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോ ടി വിക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ 800 ചാനലുകൾ, അതിനകത്ത് HD ചാനലും വരുന്നുണ്ട്, നോർമൽ ചാനലും വരുന്നുണ്ട്. അങ്ങനെ 800 ചാനലുകൾ നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. മലയാളം ചാനൽസ് അവൈലബിൾ ആണ്, മലയാളമുള്ള ഏറ്റവും അടിയിലാണ്. കാണിച്ചു തരാം. അപ്പൊ ഇതാണ് മലയാളം ചാനൽസ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അമൃത, സൂര്യ കോമഡി, സി കേരളം, ന്യൂസ് 18 വരുന്നുണ്ട്, ഏഷ്യനെറ്റ് വരുന്നുണ്ട്, ഏഷ്യനെറ്റ് പ്ലസ്, ഏഷ്യനെറ്റ് HD ഒക്കെ അവൈലബിൾ ആട്ടോ. HD വരുന്നുണ്ട്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ അത്യാവശ്യം എല്ലാ ചാനലുകളും ഉണ്ട്. പിന്നെ മടൽ മനോരമ HD വരുന്നുണ്ട്, ഫ്ലവേഴ്സ് TV വരുന്നുണ്ട്. മലയാളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും തന്നെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ന്യൂസ് ചാനലുണ്ട്, എന്റർടൈൻമെന്റ് ചാനൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമലി എല്ലാ വൈഫൈ മോഡത്തിലുള്ള പോലെ തന്നെ നമ്മുടെ മൊബൈൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ളത് OTT ആപ്സും അതുപോലെ തന്നെ ജിയോ ടി വിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്, ഈ ഒരു യൂസർ ഇന്റർഫേസിനകത്ത് ഉള്ളത്. രണ്ട് പ്ലാൻസാണ് വരുന്നത്, ഒരെണ്ണം ഉള്ളത് 599 പ്ലാനും ഒന്നുള്ളത് 899 പ്ലാനും. 599 പ്ലാനകത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 MBPS സ്പീഡാണ് ഉള്ളത്. അതിനകത്ത് ഏകദേശം 14 OTT ആപ്സ് ഉണ്ട്, 800 ചാനലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു പ്ലാനകത്ത് വരുന്നത്. 899 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അഡീഷണലായിട്ട് 2 OTT ആപ്സ് കൂടുതൽ വരും. നെറ്റ്ഫ്ലിക്സും വരുന്നുണ്ട്, പിന്നെ ആമസോൺ പ്രൈം വരുന്നുണ്ട്. മറ്റിനകത്ത് ബാക്കി നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമും ഇല്ല, ബാക്കി എല്ലാം ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, C5, സോണി ലൈവ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് രണ്ട് പ്ലാനുണ്ട്, 100 MBPSന്റെ പ്ലാനുകളാണ്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. അതാകുമ്പോഴത്തേക്കും സെയിം ആപ്സും ഇതൊക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ 100 MBPS സ്പീഡ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ട് പ്ലാനാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ മേലുള്ള ഒരു പവർഫുൾ ആന്റിനയാണ് വെക്കുന്നത്, അത് നമ്മുടെ ജിയോടെ ടവറിന്റെ ലൊക്കേഷനിലേക്കാണ് അത് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡാണ്, അവരെന്താണോ പറയുന്നത് അതേ സെയിം അപ്ലോഡിംഗ് സ്പീഡ്, ഡൗൺലോഡിംഗ് സ്പീഡ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവരിത് വെക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ വന്ന് ഇതിന്റെ ഫീസബിലിറ്റി ഒക്കെ നോക്കി ഇവിടെ നെറ്റ്വർക്ക് കൊണ്ടുവന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമാണ് അവരത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2100 രൂപ പാക്കേജിനും 1000 രൂപ ഇൻസ്റ്റേഷൻ കൊടുത്ത് ഏകദേശം ഒരു 3000-3200 രൂപയ്ക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ 6 മാസ പ്ലാനും 1 ഇയർ പ്ലാനും അവൈലബിൾ ആണ്. 1 ഇയർ പ്ലാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50 ദിവസം ഫ്രീയും ഉണ്ട്, പിന്നെ ഇൻസ്റ്റേഷൻ്റെ 1000 രൂപ നിങ്ങൾക്ക് ഫ്രീയും ആണ്. അപ്പോൾ അവർ എമൗണ്ട് അതിനകത്ത് കുറവ് വരികയും ചെയ്യും. പിന്നെ ജിയോ സിം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 6 മന്ത് പ്ലാൻ ആണെന്നുണ്ടെങ്കിലും 50 ദിവസം അതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ജിയോ സിം നിങ്ങൾ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഫർ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ജിയോ ഫൈബറിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഇതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നെറ്റ് ഉണ്ട്, മഴ പെയ്താലോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇതിനകത്ത് നെറ്റ് കട്ടാവത്തില്ല, ഫുൾ ടൈം നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു OTT ആപ്സും ചാനലും എല്ലാം നമ്മളിപ്പോൾ അതിനുവേണ്ടി വേറൊരു കേബിൾ ടി വി എടുത്ത് കാശ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് ചാനലുകളും കാര്യങ്ങളും എല്ലാം അവർ പ്രീലോഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട OTT ആപ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടിയ അതായത് 899 പ്ലാൻ എടുത്താൽ മാത്രം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമും കിട്ടുകയുള്ളൂ, ബാക്കി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 599 30 MBPSന്റെ പ്ലാൻ എടുത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് കാണാത്തതുകൊണ്ട് പ്രൈം മാത്രം ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തു മാത്രം, ബാക്കി എല്ലാ ആപ്സും ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, നല്ലൊരു ടെക്നോളജിയാണ്, നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്.
അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന് നെറ്റ് കയറി നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.